അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, നമ്മള് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച എന്താ പറയുന്ന നമ്മുടെ അയലയുടെ കുറച്ച് സംഭവം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രണ്ട് പച്ചക്കായും നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ വേറെ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ വേവിച്ചെടുക്കാം നമ്മുടെ അതൊന്ന്. നമുക്ക് പച്ചക്കായ അത് കാ വേകാനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഇട്ട് വേവിക്കാം. അപ്പൊ അതിന്റെ കൂട്ടത്തില് കായയുടെ കൂട്ടത്തിൽ തന്നെ രണ്ട് പച്ചമുളകും കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മാർക്കാവശ്യമുള്ള എരിവ് എരിവും എല്ലാം കൂടെ ഇട്ടിട്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടേക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പച്ചമുളകും മഞ്ഞപ്പൊടിയും പച്ച ഏത്തക്കായും കൂടി ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഒരു നുള്ള് ഉലുവയും ഇട്ട് ഇനി നമ്മുടെ പുളിവെള്ളം, നമ്മുടെ പുളി നമ്മുടെ കുടംപുളിയാണ് മൂന്നാല് കുറച്ചേരം കുതിർത്ത് വെച്ചാണ്. അപ്പൊ ആ വെള്ളം നമുക്ക് വെള്ളം ആ പുളിയും കൂടെ കിട്ടേക്കാം. അപ്പൊ നമുക്കിനി മീനൊക്കെ ഇടുമ്പോഴത്തേനും പിന്നെ നമുക്ക് അതിന്റെ ഒന്നും ടെൻഷൻ ഇല്ല. അപ്പൊ ഇവൻ ഇരുന്നൊരു മുക്കാൽ പങ്കൊന്ന് വേഗത്തെ, അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ ഇതുണ്ടല്ലോ ഇവിടെ അടഞ്ഞ് അവൻ ഇവിടെ നിന്ന് വേഗുന്ന സമയത്ത് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമായിട്ടുള്ള നമ്മുടെ എന്താ പറയുന്ന അരപ്പ്. അപ്പൊ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി, നമ്മുടെ കൊച്ചുള്ളി, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ സ്വല്പം കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ കറിവേപ്പിലും കറിവേപ്പില വിട്ടിട്ട് ബാക്കി എല്ലാം അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പേസ്റ്റ് ആകണ്ട, ഒന്ന് നമ്മള് മറ്റേ കല്ലലൊക്കെ വെച്ചെടുക്കുന്ന പോലെ ഒന്ന് ചായച്ചെടുക്കാം, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതൊന്ന് റെഡിയാക്കേണ്ടത്, ആ സമയത്ത് നമ്മുടെ കായ ഒത്തിരി പകുതി വേവാകും. നമ്മുടെ അരപ്പ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അധികം അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, പക്ഷെ എന്താ പറയുന്ന അരഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സംഭവം തുറന്നു നോക്കാം. അത്യാവശ്യം ഒരു മുക്കാൽ പങ്ക് വെന്തിട്ടുണ്ട്. മുഴുവൻ അങ്ങ് വേഗം വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ മീൻ ഇട്ടു കൊടുക്കാവേ. ഇതിന്റെ ഒരു പ്രത്യേകത ഇങ്ങനത്തെ ഇങ്ങനെ കറി വെക്കുവാണെങ്കിൽ അധികം മീൻ ഇല്ലെങ്കിൽ കൂടി ഉണ്ടല്ലോ, നമുക്ക് മീനിന്റെ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഒന്ന് കൊഴിപ്പിച്ചെടുക്കാം. മീനൊക്കെ ഒത്തിരി വില കൂടി സമയത്തുണ്ടല്ലോ, ചിലപ്പോ അധികം മീനൊന്നും കാണത്തില്ല. പക്ഷെ നമുക്ക് കറി ഒന്ന് കൊഴിപ്പിച്ചു മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ആ മഞ്ഞപ്പൊടി കാര്യങ്ങളും എല്ലാം അതിലൊന്ന് പിടിക്കാം, പിടിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നമ്മള് തീ ഒന്ന് കുറച്ച് വെച്ചേക്കുക, ലോ ഫ്ലെയിമിൽ ആക്കുക. അതിന് ശേഷം നമുക്ക് അപ്പൊ ഇനി ഇത് മീൻ ഒന്ന് വേകട്ടെ, എന്നിട്ട് വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ. അപ്പൊ മീൻ വേകാനായിട്ടേ നമ്മുടെ അയല ആയതുകൊണ്ട് അയലയിലെ മത്തി ഏത് മീൻ വേണമെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിന് അധിക സമയം വേണ്ട, ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ്. ഇപ്പൊ നമ്മള് നന്നായിട്ട് തിളച്ചിരിക്കുന്നതാണ്, ഒരുപാട് അങ്ങ് ഓവറായിട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ അത് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. പകുതി വെന്തിട്ടുണ്ട്. നമ്മുടെ ഈ ചെറിയ ഉള്ളി, അതായത് നമ്മുടെ കൊച്ചുള്ളി, നമ്മളൊരു അഞ്ചാറെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നേ. ചെറുതായിട്ട് മുറിച്ചിട്ടേക്ക്, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള ആണെങ്കിലും ചേർക്കാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ ചെറിയ ഉള്ളി എടുത്തേ ഉള്ളൂ. ആ ചെറിയ ഉള്ളി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ രുചി കൂട്ടിയിരിക്കും. ബാക്കി നമുക്ക് പിന്നെ ഇടാമല്ലോ. അതെ, ഇനി ഒരു ഒരു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണം നമുക്ക് നമ്മുടെ അരപ്പ് ഒന്നുകൂടെ ഒന്ന് അടച്ച്. അപ്പൊ ഈ സമയത്തുണ്ടല്ലോ നമുക്കൊന്ന് ചുറ്റിച്ചു വെക്കാം. അടുത്തൊരു സമയം കുഴപ്പമില്ല, ചുറ്റുന്ന കുറച്ച് ചുറ്റുന്നുണ്ട്. അതെ, ചുറ്റിച്ചു വെക്കാം. കാര്യം നമ്മളുണ്ടല്ലോ തവി അല്ലെങ്കിൽ സ്പൂണൊക്കെ ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക് ചിലപ്പോ പൊടിഞ്ഞു പോയി കഴിച്ചാൽ നമുക്ക് ആ എന്താ പറയാ നമ്മുടെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ തോരനായിരിക്കണം. മീൻ തോരനാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല, ഇട്ട് ഇളക്കി പറി ചെയ്തത് എങ്ങനെ വേണം നമുക്ക് റെഡി ആക്കിയെടുക്കാം. അപ്പൊ അവനോട് ഇരിക്കട്ടെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ഇപ്പൊ നമ്മുടെ ഇത് നല്ല ചൂടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അരപ്പ് ചേർക്കാറായിട്ടുണ്ട്. നമുക്ക് അരപ്പ് കൂടെ സമയങ്ങൾ ഇത് വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ കാ ആദ്യം
മുക്കാൽ ഭാഗം വേഗത്തില്ലേ, വെന്ത് കഴിഞ്ഞാൽ പിന്നെ ടക്ക ടക്കാന്ന് പറഞ്ഞ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ അരപ്പും കൂടെ ഒന്ന് അതിന്റെ പച്ചമണം, അതിന്റെ പച്ചമണം മാറിയാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ കറിവേപ്പില എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് ഇപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടണം, കാരണം നമ്മള് നേരത്തെ അധികം ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ നമുക്കുണ്ടല്ലോ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് ഇളക്കണം, കാര്യം ചേർത്ത് പൊടിയാത്ത രീതിയിൽ, കാര്യം നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ എല്ലായിടത്തും ചേരണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചുറ്റിച്ചാൽ ചിലപ്പം എത്തത്തില്ല, അതുകൊണ്ട് നമ്മള് പൊടിയാതെ ശ്രദ്ധിച്ച് അത് ചെയ്യണം. ഇത്ര മതിയാവും അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇട്ടാലും മതി. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിപ്പോഴും ചേർത്തോണ്ട് തന്നെയുണ്ടല്ലോ. പിന്നെ നമുക്ക് അതെ, ഇത് ഇതിന്റെ ഒരു പ്രശ്നം പിന്നെ നമുക്ക് ഇളക്കാൻ പാടാം. അത് നമ്മളുണ്ടല്ലോ കറികൾക്ക് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ, നമ്മളത് ഒരു ഐഡിയയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉപ്പ് കിട്ടും. ഇല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കറി വിളമ്പുന്ന സമയത്ത് ഉപ്പ് കുറവാ തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഉപ്പ് കൂടി പോകാൻ സാധ്യതയുണ്ട്. കൂടാനും അതൊരു ടേസ്റ്റിനും ഒക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊന്ന് കരുതി കൂട്ടി ഒന്ന് ചെയ്യുക. നമ്മളധികം ഉണയാതെ അതിലധികം മുട്ടാതെ നമ്മളൊന്ന് പെയ്യ് എല്ലായിടത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി ആവി തരണം, കാര്യം നമ്മുടെ ആ അരപ്പിന്റെ ആ ഒരു പച്ചമണം, ആ തേങ്ങയുടെ ആ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറണം. നമ്മുടെ ഓൾറെഡി നമ്മുടെ കായും മീനും എല്ലാം നല്ല വെന്ത് റെഡിയായി നിൽക്കുകയാണ്. പിന്നെ അതിന്റെ ഒരു പച്ചമണം മാറുക, കഴിക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ അതൊന്ന് ആയിക്കോട്ടെ. നമുക്കപ്പോ നമ്മുടെ ഇതൊന്ന് തുറന്നു നോക്കാം. സംഭവം സെറ്റപ്പ് ആയിട്ടുള്ള സാധനം, വെള്ളമൊക്കെ ഓവറായിട്ടുള്ള വറ്റിയിട്ടുണ്ട്. ഇപ്പൊ ആവശ്യത്തിനുള്ള ഒരു വെള്ളമുണ്ട്, നമുക്ക് തീയൊക്കെ നിർത്താം. ഇനി ഇതൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടെ തുറന്നു വെച്ച് രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ മുന്നേ വറ്റിക്കിട്ടും. പിന്നെ ഈ ചട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കൊറേ നേരം കൂടി ഇതിന്റെ ചൂട് നിൽക്കുകയും ചെയ്യും, കൂടുതല് പിന്നെ പിന്നെ വറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ കൂടുതൽ നമ്മളങ്ങ് വറ്റിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഭയങ്കര ഡ്രൈ ആയിപ്പോ. അപ്പൊ അതൊരു നമുക്ക് സുഖമില്ലാത്ത പരിപാടിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഇടയോ മത്തിയോ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ പച്ചക്കായൊക്കെ ഇട്ട് ഒന്ന് ചെയ്യുക. നമ്മള് പണ്ട് എന്താ പറയുക, ഉണക്കമീൻ ഒക്കെ കിട്ടുന്ന സമയത്ത് മറ്റേ ചേമ്പൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതുപോലെ കായും ഒക്കെ ഇട്ട് ചെയ്യുന്നൊരു ഏർപ്പാട് നമ്മുടെ എന്താ പറയുന്ന ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതുപോലെ മീൻ പച്ചമീൻ കിട്ടുമ്പോഴും ഇവിടെ ഉണ്ടല്ലോ, ഏത് മീൻ കിട്ടിയാലും അവര് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയും കൂടി ഇട്ടേ അവര് ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പൊ ഈ നമ്മള് ഇവിടെ ഇവിടുത്തെ രീതിയിൽ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ്, ഈ കുറച്ച് ക്വാണ്ടിറ്റി അവർ മീൻ വാങ്ങത്തുള്ളൂ, പക്ഷെ അതിന്റെ കൂടെ ഒരുപാട് പച്ചക്കറികൾ എന്നിട്ടാണ് അവരൊരു സബ്ജി ഉണ്ടാക്കിയെടുക്കുന്നത്. സബ്ജി മീൻ, സബ്ജി മീൻ എങ്ങനെയാണ് അവർ റെഡിയൊക്കെ എടുക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ കറി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം ഒക്കെ പറയുക. നല്ല ടേസ്റ്റ് ആണ് സാധനത്തിന്. പിന്നെ എന്താ പറയുന്ന കായൊക്കെ ഉള്ള അതിന്റെ ഗുണവും എല്ലാം നമുക്ക് ഇട്ട് വേറെ ഒരു സാധനം നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. ഇതിന്റെ കായ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മെഴുക്കോട്ടയായിട്ട് കഴിക്കാം. രണ്ടു കൂട്ടം ഒരുമിച്ച് റെഡി. അതെ, അപ്പൊ ചെയ്ത് നോക്കിട്ട് അതിന്റെ അഭിപ്രായം ഒക്കെ ഒന്ന് പറയാം കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ അത് പറഞ്ഞു തന്നെ ലൈക്ക് ഒന്ന് ചെയ്യണം കേട്ടോ. ആരും ലൈക്ക് ചെയ്തില്ല, ഭയങ്കര വിഷമം. ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നതിനൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി എല്ലാം വെച്ചു. അപ്പൊ നമ്മള് പുതിയ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ. അപ്പൊ എല്ലാവരൊക്കെ മുമ്പ് നമുക്ക് ആദ്യം കാണാമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് വ്യത്യസ്തമായ ഒരു പുതിയ രുചിയുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried.